ഇപ്പോൾ ശ്രീ കെ ബി ഗണേഷ് കുമാർ എം എൽ എ ടെലിഫോണിൽ. ശ്രീ കെ ബി ഗണേഷ് കുമാർ എം എൽ എ, വളരെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ആ ഓഫീസിലുണ്ടായിരുന്ന ആൾ, കാരണം അവിടെ ഞാൻ താമസിച്ചിരുന്ന അവിടെ തന്നെയായിരുന്നു. അടുത്ത കാലത്ത് അച്ഛന് സുഖമില്ലാതെ ഞാൻ കൊട്ടാരക്കരയിലേക്ക് താമസം മാറിയത്. അച്ഛന് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മൂന്നര മണിയോടുകൂടി ഇയാൾ കടന്നു വരികയും ഇയാൾ ആയുധം ആദ്യം അവിടെ വരാന്തയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാളൊരു 5:30 ഓഫീസിലുണ്ടായിരുന്ന ആൾ കതവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളൊരു മാരകായുധവുമായി ചാടി വീണു എന്നാണ് അറിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കഥപടച്ച് അയാൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തട്ടി മാറി കഥപടച്ച് അകത്ത് കയറി ഇരുന്നു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വരുമ്പോൾ ഈ ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് ഇയാൾ കമ്പി കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ ഗേറ്റ് അങ്ങനെ പൂട്ടാറില്ല, പക്ഷെ ഈ പൂട്ടിനെ ഒരു കമ്പി ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് അതെല്ലാം ഈ ആയുധങ്ങളെല്ലാം ഇയാൾ കരുതി വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പൊ പോലീസ് വന്നപ്പോഴേക്കും ഇയാൾ ബിൽഡിംഗിന്റെ മുകളിലേക്ക് കയറി. ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി അവിടെ വെച്ച് പോലീസും ഫയർഫോഴ്സും വളരെയധികം ശ്രമപ്പെട്ടിട്ടാണ് ഈ ആളിനെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞത്. ഇത് എങ്ങനെ വന്നു എന്നറിയാൻ പറ്റില്ല. കാരണം ഇതിനകത്തൊരു ആരെങ്കിലും പെയ്ഡായിട്ട് എന്നെ ലക്ഷ്യം വെച്ചയച്ചായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പെയ്ഡായിരിക്കാം, എന്താണെന്നറിയില്ല. എന്നെ ലക്ഷ്യം വെച്ചാണ് വന്നത്, കാരണം ഓഫീസിലുള്ളവർ ആരൊക്കെയാണെന്ന് അറിയാം. അവിടെ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിയാം. ഞാനവിടെ താമസിക്കുന്ന സ്ഥലമാണ്, അപ്പം എൻ്റെ വീടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആ വീട്ടിൽ വന്നു കയറിയിരിക്കുന്നതാണ്. അത് എന്തുകൊണ്ട് വന്നു എന്നറിയില്ല. പോലീസ് അതിൻ്റെ അന്വേഷണം ആത്മാർത്ഥമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം പോലീസിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇയാളെ കീഴ്പ്പെടുത്താൻ പോലീസ് വളരെ ബുദ്ധിമുട്ടും. അയാൾ അതിൽ ആയുധമുണ്ടായിരുന്നു മാത്രമല്ല, അയാൾ അമാനുഷികമായ ശക്തി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒരു 10 പേരൊക്കെ ഫയർഫോഴ്സും പോലീസും എല്ലാം ചെന്നൊരു 10 പേര് പിടിച്ചിട്ടും നിന്നില്ല. ഇത് ആദ്യം പോലീസിനോടൊപ്പം കയറി ചെന്ന ആളിനെയാണ് തലയിൽ മാരകമായ മുറിവേൽപ്പിച്ചത്, ബിജുവിനെ. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാവുന്നില്ല. ലക്ഷ്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കളെ ലക്ഷ്യമിട്ടാണ് വന്നത് എന്ന് താങ്കൾ സംശയിക്കുന്നു? അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണ്? രാഷ്ട്രീയ കാരണങ്ങളാണോ? അല്ല, അവിടെ രാഷ്ട്രീയമാണോ എന്നുള്ളതായി പോലീസാണ് കണ്ടുപിടി. എന്താണ് സംഭവം എന്നറിയില്ല. കറക്റ്റ് ഇയാളുടെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ പോലീസിന് ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. രാഷ്ട്രീയ വിരോധമല്ല, ഇനി വ്യക്തിപരമായി എനിക്ക് അയാളോട് ആർക്കും ഒരു വിരോധമുള്ള സ്ഥലമല്ല. ഇയാൾക്ക് പക്ഷേ എല്ലാവരെയും അറിയാം. പോലീസിനെ അറിയാം, ഈ വന്ന ആളിനെ പോലീസിനെ അറിയാം, എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫിനെ അറിയാം. അവരെയൊക്കെ പറയുന്നുണ്ട് ഞാൻ എം എൽ എയുടെ വീടാണെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എം എൽ എയുടെ വീടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഈ അക്രമിയുടെ ഒരു പശ്ചാത്തലം എന്താണ് എന്നാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? നേരത്തെ അവിടുത്തെ ചില നാട്ടുകാരുമായി ഞങ്ങളുടെ പ്രതി സംസാരിച്ചപ്പോൾ മാനസിക അസ്വസ്ഥത ഉള്ള ഒരാളാണ് എന്നൊരു പ്രാഥമികമായ വിവരം ലഭിച്ചു. അത് ശരിയാണോ? അതിനെ കുറിച്ച് പോലീസൊന്നും പറഞ്ഞിട്ടില്ല. പോലീസിനും ഐഡന്റിറ്റി കിട്ടിയിട്ടില്ലെന്നാണ് എന്നോട് അവിടുത്തെ SI ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അപ്പൊ അതുകൊണ്ട് എന്നോട് SI സ്ഥലത്തെ SI പറഞ്ഞത് ഇയാളുടെ ഐഡന്റിറ്റി അറിയില്ല, കണ്ടുപിടിക്കാം, ഞങ്ങൾ സംസാരിക്കാൻ ആയിട്ട് തയ്യാറാകുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീ ഗണേഷ് കുമാർ, സാധാരണ താങ്കൾ താമസിക്കുന്ന വീടാണോ ഇത്? ഈ ഓഫീസായി ഉപയോഗിക്കുന്ന സ്ഥലം തന്നെയാണ് താങ്കൾ സാധാരണ അവിടെ ഉള്ളപ്പോൾ താമസിക്കാനായി ഉപയോഗിക്കുന്നത്? എന്നാണ് സംശയം? അവിടെ താമസിക്കാറുണ്ടായിരുന്നു. ഈ കുറച്ച് നാളായിട്ട് മാത്രമേ ഉള്ളൂ. രാത്രി അവിടെ അച്ഛൻ്റെ സുഖമില്ലാതിന് ശേഷമാണ് രാത്രി അവിടെ കിടക്കാറുണ്ട്. പകൽ സമയത്ത് എപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ടാവാം. പകൽ സമയം അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു സന്ധ്യയോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ഏതാണ്ട് 8:30-9 മണിയോടുകൂടിയാണ് ഇന്നലെ ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ എൻ്റെ വീടെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. അത് ഓഫീസിൽ നിന്നുള്ള വലിയ MLA വീട് എന്നാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പം അതുകൊണ്ട് ഈ വന്ന ആളിനെ അറിയാമെന്നാണ് പോലീസ് പറയുന്നത്. SI എന്നോട് പറഞ്ഞത് അദ്ദേഹം സബ് ഇൻസ്പെക്ടർ പറയുന്നത് MLA വീടാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് MLA വീടാണെന്ന് എനിക്ക് അറിയാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാവിലെ 3 മണിക്ക് വന്ന് ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ആളിനോട് അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്, അങ്ങനെ കുഴപ്പമൊന്നുമുള്ള ഒരു ആര് വന്നാലും അവിടെ ഇരിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന് ഇരുന്നു. പക്ഷെ 3:30 വന്നപ്പോഴും ഈ ജനല് തുറന്നിട്ടാണ് അകത്തുണ്ടായിരുന്ന ആൾ സംസാരിച്ചത്. പക്ഷെ 5:30 അകത്തുണ്ടായിരുന്ന വ്യക്തി ഉണർന്ന് കതവ് തുറക്കുമ്പോഴാണ് അയാൾ ആ ഈ അകത്തുനിന്ന് ഇറങ്ങി വന്ന ആളിനെ ആക്രമിക്കാൻ വേണ്ടി ആയുധവുമായിട്ട് ചാടുന്നത്. അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ്, കാരണം ആ ആൾ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നീടാണ് മറ്റ് പാർട്ടി പ്രവർത്തകരെ പോലീസിനെ വിളിച്ചു വരുത്തിയത്. താങ്കളെ ലക്ഷ്യമിട്ടാണ് എന്ന് താങ്കൾ സംശയം പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയാൻ ഈ സമീപകാലത്ത് അത്തരം ഏതെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ താങ്കൾക്കെതിരായ ആരുടെയെങ്കിലും നീക്കങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് താങ്കൾ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു? അല്ല, അത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആരയച്ചു പോലീസാണ് പറഞ്ഞത്, ഞാനല്ലേ എനിക്കറിയില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്നും എനിക്കറിയില്ല, കാരണം അത് പോലീസ് പറഞ്ഞാലേ എനിക്ക് അതിനകത്ത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ.
ഇയാളെ നേരിട്ട് പരിചയമില്ല. അപ്പോൾ ഞാൻ മാനസിക അസ്വസ്ഥതയുള്ള ആളാണെന്ന് പറയുമ്പോൾ പറയാനൊക്കത്തില്ല. പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ, പോലീസ് അന്വേഷണം നന്നായി നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അവരന്വേഷിക്കും, അന്വേഷിച്ച ഒരു വ്യക്തത വരുമ്പോൾ. കാരണം ലക്ഷ്യം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിനെ ലക്ഷ്യം വെച്ചിരിക്കലും എൻ്റെ വീട്ടിലേക്ക് ആരും വരുന്നില്ലല്ലോ. നന്ദി ശ്രീ കെ ബി ഗണേഷ്കുമാർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് സംശയിക്കുകയാണ് പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ്കുമാർ. ആരെങ്കിലും അയച്ചതാണോ ഈ അക്രമിയെ എന്ന സംശയമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. തന്നെ ലക്ഷ്യമിട്ടാകാം വന്നത് എന്ന സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട് കെ ബി ഗണേഷ്കുമാർ. പോലീസ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ. സാധാരണ നിലയിൽ പത്തനാപുരത്തുള്ളപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ്, എം എൽ എയുടെ വീട് എന്നറിയപ്പെടുന്ന ഓഫീസാണ്. ആ ഓഫീസിലാണ് ഇങ്ങനൊരു അക്രമം നടന്നത്. സ്വാഭാവികമായും വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും കെ ബി ഗണേഷ്കുമാർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ഇന്ന് രാവിലെ അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ്കുമാറിൻ്റെ ഓഫീസിൽ ജീവനക്കാരന് വെട്ടേറ്റു, അക്രമിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്.